എല്ലാവർക്കും നമസ്കാരം. ആർട്ടീസ് വണ്ടർലാൻഡിലേക്ക് സ്വാഗതം. നമ്മുടെ വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ നമ്മൾ സ്നഗ്ഗിയും പാമ്പേഴ്സും ഒക്കെ ഉപയോഗിക്കും. അത് വളരെ ഉപകാരമുള്ളൊരു സാധനമാണ് യാത്രയൊക്കെ ചെയ്യുമ്പോഴും രാത്രിയിലും ഒക്കെ. പക്ഷെ അതെങ്ങനെ നശിപ്പിച്ച് കളയേണ്ടത് എന്നുള്ള വിവരം നമുക്കറിയത്തില്ല, പലർക്കും അറിയത്തില്ല. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് ഈ വീഡിയോയിൽ കൂടെ കാണിക്കുന്നത്. അതിൻ്റെ സൈഡ് കീറിയെടുത്ത് അതിൻ്റെ ജെല്ല് ഇതുപോലെ ഒരു പാത്രത്തിൽ കുഴഞ്ഞിടണം. സൈഡ് കീറിയെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ വേണ്ടത് കല്ലുപ്പ. എളുപ്പത്തിൽ തന്നെ നശിപ്പിച്ച് കളയാൻ പറ്റും. ആ ജെല്ല് നമുക്ക് വെറുതെ പൊട്ടിച്ച് കുടഞ്ഞിടാൻ പറ്റും. എന്നുവെച്ച് അതിൻ്റെ മുകളിലേക്ക് ഈ കല്ലുപ്പ് ഇതുപോലെ വെതറിയിട്ട് കൊടുത്താൽ മതി. കുറേ മണിക്കൂറുകൾക്ക് ശേഷം ഈ സാധനം നല്ല വെള്ളമായിട്ട് മാറും. ഇത് കണ്ടോ, വെള്ളമായി മാറാൻ തുടങ്ങി. കുറച്ച് നേരം അത് വെച്ചോണ്ടിരുന്നാൽ മതി. കല്ലുപ്പ് കുറച്ചുകൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് വെള്ളമായിക്കോളും, അല്ലെങ്കിൽ പയ്യെ പയ്യെ വെള്ളമായിക്കോളും. അതിനകത്ത് പൊങ്ങിക്കിടക്കുന്ന പഞ്ഞി വീണതാണ് കേട്ടോ. അതിനകത്ത് പഞ്ഞിയുണ്ട്, പഞ്ഞി എടുത്ത് മാറ്റിയാൽ മതി. ബാക്കി വരുന്ന ഭാഗം വേസ്റ്റാണ്. അത് പേപ്പർ പോലത്തെ ഒരു സാധനമാണ്, നമുക്ക് കത്തിച്ച് കളയാവുന്നതേ ഉള്ളൂ. അത് പ്ലാസ്റ്റിക് ഒന്നുമല്ല. ഈ സാധനം ശരിക്കും വെള്ളം പോലെ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പറമ്പിലോ ക്ലോസറ്റിലോ ഒക്കെ ഒഴിച്ച് കളയാം. ഇതിനകത്ത് ആ പഞ്ഞി അങ്ങോട്ട് മാറ്റിയാൽ മതി. ഇതുണ്ടോ, ഇതിനകത്ത് പഞ്ഞിയും പേപ്പർ പോലത്തെ ഒരു സാധനവും ഇതിനകത്തുള്ളത്. ഇത് ഉണങ്ങിയതിന് ശേഷം നമുക്ക് കത്തിച്ച് കളയാം. യാതൊരു കുഴപ്പവും വരികയില്ല. ഇത് ഇതേക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ് ഈ പറമ്പിൽ കൂടെയൊക്കെ ഇത് വലിച്ചെറിയുന്നത്, വഴിയുടെ അരിയിൽ കൂടെയൊക്കെ. ഇനി രണ്ടാമത്തെ രീതി എന്നാണെന്ന് നമുക്ക് നോക്കാം. ഇതുണ്ടോ, ശരിക്കും വെള്ളമായി. ഒരു ബക്കറ്റിനകത്ത് ഇതുപോലെ ഒരു സ്നഗ്ഗി ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ട്, ഒരു പാമ്പേഴ്സ്. ഇനി വേണ്ടത് ഇതിൻ്റെ ജെല്ല് ആദ്യത്തെ പോലെ തന്നെ നമ്മൾ പൊട്ടിച്ചെടുക്കണം. ഞാനിതൊരു ചെടിച്ചട്ടിക്കകത്ത് ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് കാണിക്കുവാണ്. ഇതിൻ്റെ സൈഡ് ഇങ്ങനെ പൊട്ടിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ലോണം വെള്ളം കുടിച്ച് കീർത്തി കൊടുക്കണം. ആദ്യത്തേതുപോലെ തന്നെ ഈ ജെല്ല് പൊട്ടിച്ച് പുറത്തെടുത്ത് വെച്ച് മണ്ണുമായിട്ട് നല്ലോണം മിക്സ് ചെയ്യണം. ഇത് നിലത്ത് നടുന്നതിനും ഉപയോഗിക്കാം. കാന്താരിയും പച്ചമുളകും ഒക്കെ നടുമ്പം, എല്ലാത്തിനും വേണേലും അതിൻ്റെ ചുവട്ടിൽ പച്ചക്കറികളൊക്കെ നടുമ്പോൾ അതിൻ്റെ ചുവട്ടിലിട്ട് കൊടുക്കാം. എന്നുവെച്ചാൽ മണ്ണിൽ ജലാംശം നിലനിൽക്കും. ഞാനിപ്പോൾ ഇത് ഈ ചെടിച്ചട്ടിക്കകത്തൂടെയാണ് കുറേശ്ശെ മണ്ണുമായിട്ട് മിക്സ് ചെയ്ത് ഇട്ട് കൊടുത്തത്. കാരണം വെയിലടിക്കുന്ന സ്ഥലത്തും അതുപോലെ ഹാങ്ങിങ് പ്ലാന്റ്സ് വെയിലടിക്കുന്ന സ്ഥലത്ത് തൂക്കിയിടുന്നതിനും ഒക്കെ ഇത് വളരെ ഉപകാരമാണ്. വെള്ളം തങ്ങി നിൽക്കും, ചെടി നല്ല പച്ചപ്പോടെ നിൽക്കും. ഒരു ചട്ടിക്കകത്തേത് ഞാനിപ്പോൾ ഈ മിക്സ് ചെയ്തെടുത്തോണ്ടല്ലോ, ഒരു ചട്ടിക്കകത്ത് അത് നാലഞ്ച് ചട്ടിയുടെ ചുവട്ടിലിടാനുണ്ട്. ഹാങ്ങിങ് പ്ലാന്റ്സ് ആണെങ്കിൽ ഒരു ആറേഴെണ്ണത്തിൻ്റെ ചുവട്ടിലിടാം, കാരണം വെയിറ്റ് കൂടുമല്ലോ. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഉപകാരപ്രദമായെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അഭിപ്രായങ്ങൾ അറിയിക്കണം. ഇനിയൊരു വീഡിയോയുമായി എത്തുന്നതുവരെയും എല്ലാവർക്കും ബൈ.